ആരാധിച്ചപ്പോൾ വിടുതൽ കിട്ടി, ആരാധിച്ചപ്പോൾ സൗഖ്യം കിട്ടി, ആരാധിച്ചപ്പോൾ സന്തോഷം കിട്ടി, ആരാധിച്ചു ബന്ധനമഴിഞ്ഞു പോ, ആരാധിച്ചപ്പോൾ വിടുതൽ കിട്ടി, ആരാധിച്ചപ്പോൾ സൗഖ്യം കിട്ടി, ആരാധിച്ചപ്പോൾ സന്തോഷം കിട്ടി, ആരാധിച്ചു ബന്ധനമഴിഞ്ഞു പോ, ആരാധിച്ച് ആരാധിച്ച് അക്കര നാട്ടിൽ പോകാൻ, ആമോദിച്ച് ആമോദിച്ച് അക്കര നാട്ടിൽ പോകാൻ, ആരാധിച്ച് ആരാധിച്ച് അക്കര നാട്ടിൽ പോകാൻ, ആമോദിച്ച് ആമോദിച്ച് അക്കര നാട്ടിൽ പോകാം, അക്കര നാട്ടിൽ ചെല്ലുമ്പോൾ യേശുവിനെ കാണുമ്പോൾ ഇക്കര നേടിയ സൗഭാഗ്യത്തിൽ വില നന്നായി അറിയും, അക്കര നാട്ടിൽ ചെല്ലുമ്പോൾ യേശുവിനെ കാണുമ്പോൾ ഇക്കര നേടിയ സൗഭാഗ്യത്തിൽ വില നന്നായി അറിയും. ചേർന്ന് പാടാം പ്രിയമുള്ളവരെ. അക്കര നാട്ടിലെത്താൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ചപ്പോൾ ക്ലേശം നീങ്ങിപ്പോ, ആരാധിച്ചപ്പോൾ ദുഃഖം മാറിപ്പോ, ആരാധിച്ചപ്പോൾ ഖേദം മാറിപ്പോ, ആരാധിച്ചു ബന്ധനമഴിഞ്ഞു പോ. ഒരുമിച്ച് ആരാധിക്കാം. ആരാധിച്ചപ്പോൾ ക്ലേശം നീങ്ങിപ്പോയി, ആരാധിച്ചപ്പോൾ ദുഃഖം മാറിപ്പോയി, ആരാധിച്ചപ്പോൾ ഖേദം മാറിപ്പോയി, ആരാധിച്ചു ബന്ധനമഴിഞ്ഞു പോയി. ഒരുമിച്ച് പാടാമോ? ആരാധിച്ച് ആരാധിച്ച് അക്കര നാട്ടിൽ പോകാം, ആമോദിച്ച് ആമോദിച്ച് അക്കര നാട്ടിൽ പോകാം, ആരാധിച്ച് ആരാധിച്ച് അക്കര നാട്ടിൽ പോകാം, ആമോദിച്ച് ആമോദിച്ച് അക്കര നാട്ടിൽ പോകാം, അക്കര നാട്ടിൽ ചെല്ലുമ്പോൾ യേശുവിനെ കാണുമ്പോൾ ഇക്കരയറിഞ്ഞ ദുഃഖത്തിൻ എല്ലാം അലിഞ്ഞു പോകും, അക്കര നാട്ടിൽ ചെല്ലുമ്പോൾ യേശുവിനെ കാണുമ്പോൾ ഇക്കരയറിഞ്ഞ ദുഃഖങ്ങൾ എല്ലാം അലിഞ്ഞു പോകും. അല്ലേലൂയാ 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 പാടാമോ? അല്ലേലൂയാ അല്ലേലൂയാ ഒരുമിച്ച്. അല്ലേലൂയാ 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 ഹല്ലേലൂയാ 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 യേശുവേ ആരാധിച്ച് 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 ഈ ജീവിതം മുഴുവൻ അങ്ങയെ സ്തുതിച്ച് 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 പ്രാർത്ഥിച്ച് 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 എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തോളം, എൻ്റെ നാവിന് ചലനശേഷി നഷ്ടപ്പെടുന്ന കാലത്തോളം, ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കും സ്തുതിക്കും മഹത്വപ്പെടുത്തും. അങ്ങനെ നിന്റെ നാട്ടിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുമ്പോൾ, അങ്ങയെ കാണുമ്പോൾ ഞാൻ ഈ സ്തുതിച്ചതിനും പ്രാർത്ഥിച്ചതിനും വില നീ ഞങ്ങൾക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി യേശുവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജ്യമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജ്യമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജ്യമുണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 92:1. അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. ഉന്നതങ്ങളിലിരുന്ന് അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറഞ്ഞ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഈ മണിക്കൂറിൽ നമ്മുടെ ജീവിതം കണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നല്ല തമ്പുരാനെ, ഈ തിരുവോസ്തിയിൽ വാഴുന്ന നാഥനെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം, ആരാധിക്കാം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം.
കാരണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാമത്തെ അധ്യായം 27-ാം തിരുവചനം അവിടുന്ന് നമ്മിൽ ആരിലെ നിന്നും അകലെയല്ല അകലെയല്ലാത്ത നാഥ അരികിലായിരിക്കുന്നതിന് അടിയങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു അടുത്തുള്ള നാഥ അകതാരിൽ അലിയാൻ വരണേയെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു തിരുവോസ്തിയായി എന്നിൽ അലിയുന്ന ഈ പരിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ജീവിതത്തിൽ വന്ന് അലിയുന്ന തമ്പുരാനെ അങ്ങ് ഞങ്ങൾ പാടി സ്തുതിക്കുന്നു സ്നേഹം ദൈവസ്നേഹം അകതാരിൽ അലിയാൻ വരുന്നു സ്നേഹം എൻ്റെ യേശു ചേർന്ന് പാടാം തിരുവോസ്തിയായ എന്നിലാണയും സ്നേഹം ദൈവസ്നേഹം പരിശുദ്ധ കുർബാനയെ അകതാരിൽ അലിയാൻ വരുന്നു നാഥ സ്നേഹം എൻ്റെ യേശു ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജ്യം ഉണ്ടായിരിക്കട്ടെ നമ്മളോളം ചെറുതായി നമ്മയും തമ്പുരാനോളം ചെറുതാക്കാൻ വേണ്ടി തിരുവോസ്തിയായി അപ്പമായി എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാനെ നമുക്ക് കൺകുളിർക്കെ കണ്ടുകൊണ്ട് മനസ്സ് നിറയെ ആസ്വദിച്ചുകൊണ്ട് ആരാധിക്കാം നല്ലത് പറയാനായിട്ട് തന്ന നാക്കുകൊണ്ട് പലരെയും വേദനിപ്പിച്ച അതേ നാവിലേക്കാണ് ഈ തമ്പുരാൻ പരിശുദ്ധ കുർബാനയായ വിശുദ്ധ കുർബാനയുടെ മധ്യം നമ്മുടെയൊക്കെ എഴുന്നള്ളി വരുന്നത് എത്രയോ പേരെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നിന്ദിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് ഒറ്റ കൊടുത്തിട്ടുണ്ട് അവഗണിച്ചിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് ആ മനസ്സിലേക്കാണ് നിന്ദിച്ച ആ മനസ്സിലേക്കാണ് കർത്താവ് ഒന്നും പരിഗണിക്കാതെ ഒന്നും വകവെക്കാതെ എൻ്റെ കുറവോ കുറ്റമോ നോക്കാതെ വരുന്നത് ആ നാഥനെ ഈ തിരുവോസ്തിയിൽ കണ്ടുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി നിന്നിച്ച മാനസത്തിൽ നീ നിന്നിച്ച മാനസത്തിൽ നീ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ചേർന്ന് പാടാം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജ്യം ഉണ്ടായിരിക്കട്ടെ ക്രൂശിച്ച കരങ്ങൾ ക്രൂശിക്കാനായിട്ട് പോകുന്ന കരങ്ങളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കർത്താവ് നീട്ടുമ്പോൾ എൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയായി കിടന്നു വരുന്നത് അവിടെ നിന്നൊന്നും ചോദിക്കുന്നില്ല അടുത്ത നിമിഷത്തിൽ ഇഷ്ടക്കേട് വരുമ്പോൾ കോപിക്കാനായിട്ട് പോകുന്ന മനസ്സാണ് എൻ്റെത് എന്ന് തിരിച്ചറിയാം അവന് എന്നാലും അവനൊന്നും മിണ്ടാതെയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈശോയെ ക്രൂശിക്കുന്ന നിന്ദിക്കുന്ന എൻ്റെ മനസ്സിലേക്ക് എൻ്റെ കയ്യിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തിരുവുള്ളമാകുന്ന അങ്ങേ ഞങ്ങൾ ഒരിക്കൽ കൂടി പാടി ആരാധിക്കുന്നു ക്രൂശിച്ച കയ്യിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു ക്രൂശിച്ച കയ്യിലല്ലേ നാഥൻ
ജീവന്റെ മന്ന തന്നു ഹോമിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമാ ഹോമിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമാ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാരെന്തു വേണം ഈശോയേ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജ്യമുണ്ടായിരിക്കട്ടെ. അകൃത്യങ്ങൾ നിറഞ്ഞ എന്നിൽ അവിടുന്ന് വന്ന് അലിയുന്നത് എന്നെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഈ നോമ്പിന്റെ കാലഘട്ടം മുഴുവൻ അതാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. അറിഞ്ഞുമറിയാതെയും പാപം ചെയ്യുന്ന ഏവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 1:15 ഈശോ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ നോമ്പുകാലം അനുതാപത്തിന്റെ കാലമാണ്. വചനച്ചൂടേറ്റ് ഹൃദയത്തിൽ അനുതപിക്കാൻ അവിടുന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നമുക്ക് അനുതാപത്തോടെ സന്നിധിയിലേക്ക് കടന്നു വരാം. എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അനുതപിച്ചിടുവിൻ എല്ലാവരും, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവിടുത്തെ വചനത്തിന് മുമ്പിൽ നമുക്ക് കാതോർക്കാം. വിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അനുതപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിന്നൊരിക്കൽ കൂടി അനുതപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അനുതാപത്തിന്റെ വചനം ശ്രവിച്ച ജനം ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:38 മുതലുള്ള വചനങ്ങൾ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സഹോദരന്മാരെ? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുത്തേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതിനാൽ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയൂ. ഇതാണ് പത്രോസ് പറഞ്ഞത്. പാപമോചനത്തിനായി എല്ലാവരും പശ്ചാത്തപിക്കുവിൻ. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പാപങ്ങളിൽ നിന്നും പിന്തിരിയൂ, മേലിൽ നൽവഴി തേടിടുവിൻ. പാപങ്ങളിൽ നിന്നും പിന്തിരിയൂ, മേലിൽ നൽവഴി തേടിടുവിൻ. വേടിയുവിനെല്ലാ തിന്മകളും എന്നും നന്മകൾ ചെയ്തിടുവിൻ. അനുതപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അനുതാപത്തിന്റെ വചനം സ്നാപകൻ പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 3:10 വചനങ്ങൾ. അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വേണ്ടി വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും വരുത്, വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. അതുകൊണ്ട് പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയാൻ അവിടുന്ന് വീണ്ടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. പാപങ്ങളിൽ നിന്നും പിന്തിരിയൂ,
മേലിൽ നൽവഴി തേടിടുവിൻ പാപങ്ങളിൽ നിന്നും പിന്തിരിയൂ മേലിൽ നൽവഴി തേടിടുവിൻ വെടിയുവിനെല്ലാത്തിൻ മകളും എന്നും നന്മകൾ ചെയ്തിടുവിൻ അനുതപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ ദൈവിക രാജ്യം കൈവരിപ്പാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ രക്ഷകൻ യേശുവാണ് രക്ഷ യേശുവിൽ നിന്നുമാണ് അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12 തിരുവചനം ഇപ്രകാരം പങ്കുവയ്ക്കും മറ്റാരിലും രക്ഷയില്ല രക്ഷ യേശുവിലാണ് യേശുവിലല്ലാതെ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അവൻ പാപവിമോചകനാണ് തൻ്റെ തിരുമാംസ രക്തങ്ങളേകി പാപങ്ങൾ മോചിച്ച് രക്ഷ നൽകാൻ സദാ തയ്യാറായി നിൽക്കുന്ന സ്നേഹസ്വരൂപനായ ദിവ്യകാരുണീശോയെ നമുക്ക് രക്ഷകനായി സ്വീകരിക്കാം മലിനതയെല്ലാം കഴുകിടുവിൻ അനുതാപത്തിൻ മിഴി നീരാ മലിനതയെല്ലാം കഴുകിടുവിൻ അനുതാപത്തിൻ മിഴി നീരാ പാപവിമോചകനേശുവിനെ സ്വന്ത രക്ഷകനായി വരിക്കൂ അനുതപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ വിശുദ്ധമായവ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നവരെല്ലാം വിശുദ്ധരാണ് ഓരോ ജീവിതാന്തസ്സും വിശുദ്ധമാണ് കുടുംബം വിശുദ്ധമാണ് കാരണം വിശുദ്ധ സ്ഥലത്ത് വെച്ചാണ് വിശുദ്ധ കുർബാന മധ്യേ വെച്ചാണ് വിശുദ്ധ കുർബാന തന്നാണ് വിശുദ്ധ കുംഭസാരത്തിലൂടെ ഒരു വ്യക്തികളെ വിശുദ്ധീകരിച്ചിട്ടാണ് ആ കർമ്മത്തിലെ പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം വിശുദ്ധ ജലം ഉപയോഗിച്ച് വിശുദ്ധീകരിച്ചിട്ടാണ് ദമ്പതികളെ ആ ജീവിതാന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് സഭ ഇത്രമാത്രം വിശുദ്ധമായ വിശുദ്ധീകരിക്കപ്പെട്ട എൻ്റെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും അത് നിരക്കാത്ത എന്തെങ്കിലും ഇതുവരെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വാക്കാകാം പ്രവൃത്തിയാകാം ഇടപെടലുകളാകാം എന്തുമായിക്കൊള്ളട്ടെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പിഴവുകളും പിശകുകളും പരാജയങ്ങളും ഓർത്ത് മാപ്പ് ചോദിച്ച് വിശുദ്ധീകരിക്കുന്ന താതൻ്റെ മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം അത് എന്നിട്ടിനി അതിന് നിരക്കാത്തതായൊന്നും എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബജീവിതത്തിൽ വരില്ല എന്ന് ശ്രദ്ധിച്ചോളാമെന്ന് നമുക്കൊന്ന് വാക്ക് കൊടുക്കാനായിട്ട് പറ്റട്ടെ സാമൂഹിൻ്റെ 2:7 29 പങ്കുവയ്ക്കും കുടുംബങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിന്നും മാറിപ്പോകാതിരിക്കാൻ അവയെ അനുഗ്രഹിക്കണമേ അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാടി പ്രാർത്ഥിക്കാം വിശുദ്ധീകരിച്ചിടണേ ദൈവമേ വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണമായി പവിത്രീകരിച്ചിടണേ ഒരിക്കൽ കൂടി വിശുദ്ധീകരിച്ചിടണേ ദൈവമേ വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണമായി പവിത്രീകരിച്ചിടണേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജയുമുണ്ടായിരിക്കട്ടെ സഭയിലെ സന്യാസ സമർപ്പിത പൗരോഹിത്യ ജീവിതങ്ങളെല്ലാം വിശുദ്ധമാണ് ഈ ജീവിതാർത്ഥം തിരഞ്ഞെടുത്തിരിക്കുന്നവരെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് പരിശുദ്ധ സഭയെ ഈശോയുടെ മൗതിക ശരീരത്തെ പടുത്തുയർത്തുന്നവരും പരിപോഷിപ്പിക്കുന്നവരും പവിത്രീകരിക്കേണ്ടവരും എന്ന നിലയിൽ ഈ ജീവിതാന്തസ് പരിശുദ്ധ കുർബാനയോളം എപ്പോഴും പവിത്രമായി കാത്തുസൂക്ഷിച്ചേ പറ്റൂ ഈ ജീവിതാന്തസ്സിലൂടെ അതിനായ അക്ഷീണം യജ്ഞിക്കുന്ന എല്ലാ സന്യാസ പൗരോഹിത്യ ജീവിതാന്തസ്സിലുള്ളവരെയും ഓർത്ത് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ദിവ്യകാരുണ്യ സന്നിധിയിൽ അഹോരാത്രം പ്രാർത്ഥനയിൽ സ്തുതിയിൽ നന്ദിയിൽ ആയിരിക്കുന്ന എല്ലാ സമർപ്പിതരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ ജീവിതാന്തസ്സിന് യോജിക്കാത്ത
നിരക്കാത്ത തിന്മകളോ വീഴ്ചകളോ പാളിച്ചകളോ പരാജയങ്ങളോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും എവിടെ നിന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഈശോയെ അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങ് വിശുദ്ധീകരിക്കണമേ. യോദ്ധത്തിന്റെ പുസ്തകം 6:19 പങ്കുവെക്കും. അവിടുത്തെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണമേ ഈശോയെ. അതുകൊണ്ട് ഈ ജീവിതത്തെ മുഴുവൻ, ജീവിതാന്തസിലുള്ളവരെ മുഴുവൻ അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണമായി പവിത്രീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണമായി ശുശ്രൂഷാ ജീവിതത്തിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതവും യഥാർത്ഥത്തിൽ വിശുദ്ധ ജീവിതാന്തസ്സുകൾ തന്നെയാണ്. ഈ മേഖലകളിലായിരിക്കുന്നവർ വിശുദ്ധ കുദാശകളോട് അടുത്തും അഭേദ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിശുദ്ധ ജീവിതാന്തസ് തന്നെ. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പരിശുദ്ധ കുർബാനയെ ശുശ്രൂഷിക്കുന്ന, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഈ പരിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങൾ തന്നെയായി ജീവിക്കുന്ന, ഈ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം ജീവിക്കുന്ന, ഈ പരിശുദ്ധ കുർബാനയെ പ്രഘോഷിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും ശുശ്രൂഷകരെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, എങ്കിലും വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ അങ്ങയുടെ പരിശുദ്ധിയെ ഇവരവരുടെ ജീവനാദസുകളിലൂടെ ആരെങ്കിലും മലിനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഈ നോമ്പിൽ പ്രത്യേകമായിട്ട് പരിഹാരം ചെയ്ത് മാപ്പ് ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ജീവിതങ്ങളെല്ലാം വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ ദൈവമേ, വിശുദ്ധീകരിക്കണമേ ദേഹവും ആത്മാവും മാനസവും പൂർണമായി പവിത്രീകരിച്ചിടണേ. ഏകസ്ഥ ജീവിതവും ഒരു വിശുദ്ധ ജീവിതാന്തസ് തന്നെ. മറ്റുള്ളവരിലേക്കും മറ്റുള്ളവയിലേക്കും നീങ്ങേണ്ടതെല്ലാം ഉപേക്ഷിക്കുകയും ഉപരി നന്മയെ മുന്നിൽ കണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ ജീവിതം ചെലവഴിക്കുകയും ചെയ്യുന്നവരുടെ ഏകാഗ്രത തമ്പുരാനാണെങ്കിൽ തീർച്ചയായും അവയൊക്കെ വിശുദ്ധ ജീവിതങ്ങൾ തന്നെ. ത്യജിച്ച് ജീവിക്കുന്ന ഇത്തരം ത്യാഗ ജീവിതങ്ങളോർത്ത് ഞങ്ങളങ്ങേ ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ജീവിതാന്തസ്സിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ആ ജീവിതാന്തസ്സിന് ചേരാത്ത പാളിച്ചകൾ, ജീവിതശൈലികൾ, പാപ സാഹചര്യങ്ങളിലൂടെയുള്ള നടത്തം ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവയ്ക്കും എല്ലാം മാപ്പ് ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണമായി പവിത്രീകരിച്ചിടണേ. യുവത്വം ദൈവദാനമാണ്. അതിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരൊക്കെ ദൈവിക ദാനത്തിൻ്റെ സ്വീകർത്താക്കളാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 19:9 യുവത്വത്തിൻ്റെ നാളുകൾ ദൈവികാനന്ദത്തിൻ്റെ നാളുകളാണ് എന്ന് പങ്കുവയ്ക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:6 ദൈവം തന്ന വിശിഷ്ടമായ ആസ്വദിക്കാനുള്ള അവസരമാണ് യുവത്വം എന്ന് പങ്കുവയ്ക്കുന്നു. അതിൽ ആത്മീയ ബലത്തോടെ ആനന്ദിക്കുന്ന, ആസ്വദിക്കുന്ന എല്ലാ യുവതീ യുവാക്കളെയും ഓർത്ത് ഈശോയെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യുവത്വത്തിൻ്റെ തുടിപ്പ് കർത്താവെ അങ്ങേക്കായി ഉപയോഗിക്കുന്നവരെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യുവത്വത്തിൻ്റെ തിളപ്പിൽ സ്വയം നിയന്ത്രിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അതിനുവേണ്ടി ത്യാഗങ്ങളെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, പല കാര്യങ്ങളും പല സുഖങ്ങളും വേണ്ടാന്ന് വെക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് എന്നെ ആരാധിക്കുന്നു. എന്നാൽ യുവത്വം ദാനമായി അനുഗ്രഹമായി കാണാതെ ലോക ലൗകിക ലൈംഗിക മ്ലേച്ഛതകളിലേക്ക് നിയന്ത്രണം നഷ്ടമാക്കിപ്പോയ എല്ലാ മക്കളെയും സന്നിധിയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലഹരിക്കും മയക്കുമരുന്നിന് അടിപ്പെട്ടവർ,
പോർണോഗ്രഫിക്കും ഇതര പാപങ്ങൾക്കും അടിപ്പെട്ടവർ, അങ്ങനെ ജീവിക്കുന്നവർ, സ്വയം ഭോഗത്തിനും സ്വവർഗ ഭോഗത്തിനുമൊക്കെ അടിപ്പെട്ടു പോയവർ, അങ്ങനെ ജീവിതം ശരീരം വികൃതമാക്കിയവർ, വിശുദ്ധി നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ എല്ലാവരെയും ഈശോ എന്നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ചെയ്തു കൂട്ടിയതും വരുത്തി വെച്ചതുമായ എല്ലാ വിനകളും പാപങ്ങൾക്കും ഈശോയെ അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരുന്ന വിശുദ്ധിയെ പുൽകാൻ ഈശോയെ അവരെല്ലാം സഹായിക്കണമേ. അവരെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണമായി പവിത്രീകരിച്ചിടണേ. കുഞ്ഞുങ്ങൾ ദൈവിക ദാനമാണ്, വിശുദ്ധിയുടെ നിഷ്കളങ്കതയുടെ പര്യായങ്ങളാണവ. ലൂക്കായുടെ സുവിശേഷം 18:16 ഇവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യമെന്ന് ഈശോ പഠിപ്പിച്ചു. ദൈവിക ചൈതന്യം തുടിച്ചു നിൽക്കുന്നത് അവരിലാണ് എന്ന് ഈശോ പറഞ്ഞു വെച്ചു. എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവിക ചൈതന്യം നിറച്ചു നിർത്തിയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് എന്നെ സ്തുതിക്കുന്നു. നിഷ്കളങ്ക ബാല്യങ്ങളെ കണ്ടു പഠിക്കാൻ ഏറെയുണ്ടെന്ന് അങ്ങ് പറഞ്ഞു പഠിപ്പിച്ചല്ലോ. നന്ദി പറയുന്നു. അനേകം കുരുന്നുകൾക്ക് കുഞ്ഞു ജീവനുകൾക്ക് ഈശോയെ നീ വീണ്ടും ഈ ലോകം കാണാൻ അവസരം കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. അവരുടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ജന്മങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന എല്ലാ ദമ്പതികളെയും ഓർത്ത് എന്നെ സ്തുതിക്കുന്നു. അവരെ ഒരിക്കലും തടയരുത് എന്ന് അങ്ങ് പങ്കുവച്ചല്ലോ. നന്ദിയോടെ ഓർക്കുന്നു നിന്റെ വചനം. ഈ ലോകം കാണാതെ വധിക്കപ്പെട്ട അനേക മക്കളുണ്ട്, കുരുന്നു ജീവനുകളുണ്ട്. ആ കുരുന്നു ജീവനുകൾ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അവരെ ദുരുപയോഗിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭ്രൂണകത്തെ ചെയ്തവർക്ക് വേണ്ടി, ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്തു കൊടുക്കുന്നവർക്ക് വേണ്ടി, അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മം നൽകാൻ മടി കാണിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ തിരിച്ചറിവില്ലാതെ വരുത്തിക്കൂട്ടിയ തിന്മകളോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു തിരുസന്നിധിയിൽ. ഈശോയെ, ഈ കുഞ്ഞു ജീവിതങ്ങളെല്ലാം നീ വിശുദ്ധീകരിക്കണമേ. അറിഞ്ഞു അറിയാതെയോ പാപത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു പോയ എല്ലാ കുരുന്ന ജീവിതങ്ങൾക്കും വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. നീ വിശുദ്ധീകരിക്കണമേ എല്ലാ കുരുന്നുകളെയും കുഞ്ഞു ജീവിതങ്ങളെയും. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണമായി പവിത്രീകരിച്ചിടണേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15:7 എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഈ നിമിഷങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിച്ച് ചോദിച്ചിട്ടുള്ള എല്ലാവരുടെ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വിവിധ തരത്തിലുള്ള വേദനകൾ പേർന്നവരും, ഭാവനരഹിതരും, ഭാവന ലഭിക്കാത്ത, പങ്കാളി ലഭിക്കാത്തവർ, മക്കളെ ലഭിക്കാത്തവർ, ജോലി ലഭിക്കാത്തവർ, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളും, ഇതുതരത്തിലുള്ള പരീക്ഷകൾ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾ, വിദേശ പഠനത്തിനായിട്ട് കാത്തിരിക്കുന്നവർ, വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തവർ, ശമ്പളത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ, എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതുതരത്തിലുള്ള രോഗങ്ങൾ ജീവിതത്തിൽ പേരുന്ന മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുതരത്തിൽ സാമ്പത്തിക ബാധ്യതകളുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞു അറിയാതെ ഇവരെല്ലാം ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധ ആശീർവാദത്താൽ, നിന്റെ കരങ്ങളാൽ ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സ
സകലേശാദിവ്യഗടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടു ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ നന്ദി, എല്ലാ നന്മകൾക്കും യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന.